നമസ്കാരം. മന്ത്ര ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടിയാണ് എല്ലാം സ്വയം തീരുമാനിക്കുന്നത്. വിമർശനം സ്വയം വിമർശനം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് വി ജയരാജൻ. ഇടുക്കിയിൽ ഭൂചലനം. തോമസ് ചാണ്ടി വിഷയം ചർച്ച ചെയ്യില്ല. സി പി ഐ നിലപാട് ശത്രുക്കൾക്ക് ഗുണം ചെയ്യുന്നത്, വിമർശനവുമായി എൻ സി പി. ദിനംപ്രതി എണ്ണവിലയിൽ മാറ്റം. എണ്ണക്കമ്പനികളുടെ വരുമാനത്തിൽ റെക്കോർഡ് വർധനവ്. നട്ടം തിരിഞ്ഞത് ജനം. ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകം. തൃശൂരിൽ മൂന്നിടങ്ങളിൽ നിരോധനാജ്ഞ. ഗൗരിയുടെ മരണം. അധ്യാപികമാർക്ക് മുൻകൂർ ജാമ്യം. പാർട്ടിയാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പി ജയരാജൻ. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയെന്ന ചില മാധ്യമങ്ങളുടെ വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭിന്നമാണ് സി പി ഐ എം. സാധാരണ അംഗം മുതൽ ഉയർന്ന ഘടകത്തിലെ സഖാക്കളടക്കം വിമർശനത്തിന് വിധേയരാണ്. സി പി ഐ എം പ്രവർത്തകനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വളർത്തി ഈ പാർട്ടിക്ക് എന്നെ വിമർശിക്കാനും അവകാശമുണ്ട്. ആ വിമർശനത്തിൽ ഉൾക്കൊള്ളവേ ഉൾക്കൊണ്ടുപോണ് പ്രവർത്തിക്കുക. വിമർശനം സ്വയം വിമർശനം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രത്യേകതയാണ്. വിമർശനമില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. ബ്രാഞ്ച് മുതൽ ഏത് പാർട്ടി കമ്മിറ്റിയിലും വിമർശനം ഉണ്ടാവണം. ആ വിമർശനങ്ങളുടെ ശരിയായ നിലയ്ക്കാണ് ഓരോ പാർട്ടി പ്രവർത്തകനും പ്രതികരിക്കേണ്ടതെന്ന് പി ജയരാജൻ പറഞ്ഞു. ഇടുക്കിയിൽ ഭൂചലനം. ഹൈറേഞ്ച് മേഖലയിലെ ഇടുക്കിയിൽ ഇന്ന് പുലർച്ചെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. അണക്കെട്ടിനോട് ചേർന്ന പ്രദേശങ്ങളിലായിരുന്നു ഭൂചലനം. പുലർച്ചെ 4:52 റിക്ടർ സ്കെയിലിൽ 2.4 രേഖപ്പെടുത്തിയ ചലനമുണ്ടായത്. 5 മുതൽ 7 സെക്കൻഡ് വരെ ചലനം അനുഭവപ്പെട്ടതായാണ് വിവരം. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജി സംബന്ധിച്ച വിഷയം നാളെ നടക്കാനിരിക്കുന്ന എൻ സി പി സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച ചെയ്യില്ലെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്റർ. നാളത്തെ യോഗം ഒരു മാസം മുൻപ് തീരുമാനിച്ചതാണ്. ആ യോഗത്തിൻ്റെ അജണ്ട എന്നാൽ ആവശ്യമെങ്കിൽ തോമസ് ചാണ്ടി വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിനാണെന്നും 2 ദിവസം കൊണ്ട് രാജി സംബന്ധിച്ച തീരുമാനം അറിയിക്കുമെന്നും എൽ ഡി എഫ് അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ നിയമ നടപടി സ്വീകരിക്കാനാണ് എൽ ഡി എഫ് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സി പി ഐയും ജനതാദൾ എസുമാണ് തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന് നിലപാടെടുത്തത്. മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക് ഈ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. സി പി ഐയുടെ നിലപാട് പലപ്പോഴും ശത്രുക്കൾക്ക് ഗുണം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ വരുമാനത്തിൽ റെക്കോർഡ് വർധനവ്. നട്ടം തിരിഞ്ഞത് ജനം. രാജ്യത്ത് ദൈനംദിനം എണ്ണവില നിർണ്ണയം വന്ന ശേഷം എണ്ണക്കമ്പനികളുടെ വരുമാനത്തിൽ വൻ വർധനവെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 മാസത്തിനിടെ 3 പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ ആകെ ലാഭം 7,788 കോടി രൂപയാണ്. ഈ കാലയളവിൽ ഐ ഒ സി മാത്രം 3,696 കോടി രൂപ ലാഭം നേടി. ആഗോള വിപണി വിപണിയിലെ ചാഞ്ചാട്ടവും കറൻസി മൂല്യത്തിലെ വ്യതിയാനവും മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു എന്ന പേരിലാണ് ഓരോ ദിവസവും വില നിശ്ചയിക്കാൻ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്നതല്ലാതെ എണ്ണവില ദിനവും മാറുന്നതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകാനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകം. തൃശൂരിൽ 3 ഇടങ്ങളിൽ നിരോധനാജ്ഞ. ഗുരുവായൂരിൽ ആർ എസ് എസ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചതിനെ തുടർന്ന് ജില്ലയിലെ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഗുരുവായൂർ, ഗുരുവായൂർ ടെമ്പിൾ, പാവറട്ടി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് ഇന്നും നാളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇന്നലെയാണ് ഗുരുവായൂർ നെമ്മീൻ ലക്ഷം വീട് കോളനിയിൽ ചില്ലരിക്കൽ വീട്ടിൽ പരേതനായ ശശിയുടെ മകൻ ആനന്ദൻ കൊല്ലപ്പെട്ടത്. 4 വർഷം മുൻപ് ഗുരുവായൂരിലെ സി പി എം പ്രവർത്തകൻ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസിലെ 2-ാം പ്രതിയാണ് ആനന്ദൻ. ഗുരുവായൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിന് സമീപം ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ആനന്ദിനെ വെട്ടേറ്റത്. സുഹൃത്ത് പാടനപ്പള്ളി സ്വദേശി വിഷ്ണുമൊത്ത് ബുള്ളറ്റിൽ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ കാറിലെത്തിയ 4-അംഗ സംഘം ആനന്ദൻ സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു വീഴ്ത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. സി പി എം പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ, മണലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഇന്ന് ബി ജെ പി ഹർത്താൽ ആചരിക്കുകയാണ്. ട്രിനിറ്റി സ്കൂളിൽ വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അധ്യാപികമാർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു.
സിന്ധു പോൾ, ക്രിസ്റ്റ് ഡേവിഡ് എന്നീ അധ്യാപകമാർക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഇരുവരോടും 17 മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാവാനും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. അതിശക്തമായാണ് മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ എതിർത്തിരുന്നത്. കേസ് ഡയറിയും CCTV ദൃശ്യങ്ങളും അടക്കമുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. അധ്യാപകമാർക്കെതിരെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹപാഠികളുടെ മൊഴികളും ഹാജരാക്കിയിരുന്നു. എന്നാൽ വാദത്തിനൊടുവിൽ ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിക്കാമെന്ന് കോടതി പറയുകയായിരുന്നു. ഈ വരുന്ന 18, 19, 20 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഒപ്പുവെക്കണം എന്ന് കോടതി വ്യക്തമാക്കി. ഇറാൻ ഇറാഖ് അതിർത്തിയിലുണ്ടായ ഭൂചലനത്തിൽ മരണം 200. റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രതയിലാണ് ഭൂചലനമുണ്ടായത്. അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബാഗ്ദാദിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള സുലൈമാനിയാണ് പ്രഭാവ കേന്ദ്രം. ഇറാഖിലാണ് കൂടുതൽ പേർ മരിച്ചത്. പ്രാദേശിക സമയം രാത്രി 9:30 കുലുക്കമുണ്ടായത്. കുർദ് ടെലിവിഷൻ ചാനൽ സ്റ്റുഡിയോയിലും ഭൂചലനത്തെ തുടർന്ന് പ്രകമ്പനമുണ്ടായി. ഭൂചലനത്തെ തുടർന്ന് മേഖലകളിലെ നിരവധി കുടുംബാംഗങ്ങളെ ഒഴിപ്പിച്ചു. രാത്രി വൈകിയും ഒഴിപ്പിക്കൽ പ്രവർത്തനങ്ങൾ നടന്നതായി അധികൃതർ വ്യക്തമാക്കി. കുവൈത്ത്, അബുദാബി, തുർക്കി, ലെബനാൻ എന്നിവിടങ്ങളിലും തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടു. ഷാർജയിലും ദുബായിലും ഇതിന്റെ പ്രകമ്പനമുണ്ടായി. പ്രാദേശിക സമയം രാത്രി 9:00 കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. വിഷയത്തിൽ സരിതയുടെ കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായെന്ന സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാനവധി KB ഗണേഷ് കുമാർ MLA. മാധ്യമപ്രവർത്തകർ ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ ഗണേഷ് കുമാർ തയ്യാറായില്ല. 21 പേജുണ്ടായിരുന്ന സരിതയുടെ കത്തിൽ 4 പേജ് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടിച്ചേർത്തതാണെന്നായിരുന്നു ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം 21 പേജുള്ള കത്തിൽ 4 പേജ് പിന്നീട് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്ന് ഫെനി ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ പേരും ലൈംഗിക ആരോപണങ്ങളും ഇങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്. കേരള കോൺഗ്രസ് ബി നേതാവും ഗണേഷിന്റെ ബന്ധുവുമായ ശരണ്യ മനോജാണ് കൂട്ടിച്ചേർക്കാനുള്ള 4 പേജുകൾ എത്തിച്ചു നൽകിയത്. ഗണേഷിനെ മന്ത്രിയാക്കാത്തതിലുള്ള വിരോധം കാരണമാണ് ഇത്തരം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതെന്ന് ശരണ്യ മനോജ് പറഞ്ഞതായും ഫെനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാഹുബലിയാകാൻ ശ്രമിച്ച യുവാവിനെ ആന കുടഞ്ഞെറിഞ്ഞു. ബാഹുബലി സിനിമയെ അനുകരിച്ച് ആനയുടെ കൊമ്പിൽ പിടിച്ച് കയറാൻ ശ്രമിച്ച യുവാവിനെ ആന കുടഞ്ഞെറിഞ്ഞു. ഗുരുതരാവസ്ഥയിലായ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പെരിങ്ങശ്ശേരി സ്വദേശിയായ യുവാവിനാണ് 8 പണി കിട്ടിയത്. ഞായറാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കവേ സാഹസത്തിനൊരുങ്ങിയായിരുന്നു വഴിയരികിൽ പനമ്പെട്ട് തിന്നുന്ന ആനപുരത്തേക്ക് വലിഞ്ഞു കയറി ഫേസ്ബുക്കിൽ വീഡിയോ നൽകാനായിരുന്നു യുവാവിന്റെ ശ്രമം. ഇതിനായി സുഹൃത്തിനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. 1 കിലോ പണി നൽകി ആനയെ സന്തുഷ്ടിപ്പിച്ച യുവാവ് സമീപമുണ്ടായിരുന്ന പനംപട്ടയും ആനയ്ക്കെടുത്ത് നൽകി. പിന്നീട് ആനയുടെ തുമ്പിക്കയിൽ 2-3 ഉമ്മകൾ നൽകിയ ശേഷം കൊമ്പിൽ തൂങ്ങാനായിരുന്നു ശ്രമം. ഇതോടെ യുവാവിനെ ആന കുടഞ്ഞെറിഞ്ഞു. ഫേസ്ബുക്കിൽ ലൈവ് പകർത്തിയ സുഹൃത്ത് ഇവയെല്ലാം വീഡിയോയിലാക്കുകയും ചെയ്തു. കഴുത്തൊടിഞ്ഞ് ദൂരേക്ക് തെറിച്ചുവീണ യുവാവിനെ പിന്നീട് കോലഞ്ചേരി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പാക്കറ്റ് ചപ്പാത്തി കഴിച്ച 3 വയസ്സുകാരന് ഭക്ഷ്യ വിഷബാധ. കുട്ടിയെ ഛർദിയും വയറിളക്കത്തെയും തുടർന്ന് ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരുന്ന ബുധനാഴ്ച വരെ ഉപയോഗ കാലയളവ് രേഖപ്പെടുത്തിയ പാക്കറ്റിലെ എല്ലാ ചപ്പാത്തിയും പൂപ്പൽ ബാധിച്ച നിലയിലായിരുന്നുവെന്നും ചപ്പാത്തിയിൽ കണ്ട വെള്ളപ്പൊടി ഗോതമ്പാകുമെന്ന് കരുതി ശ്രദ്ധിച്ചില്ലെന്നും പിതാവ് പറയുന്നു. ഭക്ഷ്യവകുപ്പിന് പരാതി നൽകുമെന്ന് വീട്ടുകാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷം. ഭൂമി കയ്യേറ്റ ആരോപണം നേരിടുന്ന മന്ത്രി തോമസ് ചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിട്ട് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ പാതകവും പ്രയോഗിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പ്രവർത്തകരാണ് ക്ലിഫ് ഹൗസിൽ മാർച്ചിൽ പങ്കെടുത്തത്. ക്ലിഫ് ഹൗസ് മാർച്ച് തടയുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പ്രസിഡന്റ് BK രജീന്ദ്രനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കരുതൽ തടങ്കലിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു. GST പുതിയ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂവെന്ന് മന്ത്രി തോമസ് ഐസക്. GST നികുതി കുറച്ചെന്ന് കരുതി പ്രശ്നങ്ങളൊക്കെ തീർന്നുവെന്ന് ആരും കരുതേണ്ട എന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പുതിയ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പറഞ്ഞു. കോർപ്പറേറ്ററുകളെ പിണക്കേണ്ട എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അതുകൊണ്ട് ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന നികുതി ഇളവ് ജനങ്ങളുടെ മേലുള്ള ഭാരത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല.
ഇപ്പോൾ തന്നെ നികുതി പെരുമാറ്റത്തിൽ സംസ്ഥാനങ്ങൾക്കുണ്ടായ കുറവ് നികത്താൻ കേന്ദ്രം പിരിക്കുന്ന നഷ്ടപരിഹാര സെസ് കഷ്ടിച്ചേ തികയുന്നുള്ളൂ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നികുതി ഭാരത്തിൽ കുറവല്ല, വർധനമാണ്. അത്രയ്ക്ക് കൊള്ളലാഭമാണ് കമ്പനികളും കച്ചവടക്കാരും എടുക്കുന്നത്. ഇവരുടെ മേൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്നും ഐസക് പറഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ ബ്ലാക്ക് മണി ചിന്നമ്മയും കൂട്ടരെയും ക്ലീനാക്കി റെയ്ഡ് പൂർത്തിയായി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന അണ്ണാഡി എം കെ നേതാവ് വി കെ ശശികലയുടെ ബന്ധുവീടുകളിലും സ്ഥാപനങ്ങളിലും നടന്ന പരിശോധന ഏകദേശം പൂർത്തിയായെന്ന് ആദായ നികുതി വകുപ്പ്. എന്നാൽ റെയ്ഡിൽ നിന്ന് എന്തൊക്കെയോ പിടിച്ചെടുത്തുവെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. കൂടാതെ റെയ്ഡ് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ലെന്ന് മുതിർന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അണ്ണാ ഡി എം കെ നേതാക്കന്മാരുടെ സ്ഥാപനത്തിനും വസതിയിലും നടന്ന ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ അനുകൂലിച്ച് ഡി എം കെ നേതാവ് സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. ഡി എം കെ നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ ബ്ലാക്ക് മണിയെ അറേബ്യൻ നെറ്റ്സ് ട്രേഡുമായാണ് സ്റ്റാലിൻ താരതമ്യം ചെയ്തത്. ഈ ഓപ്പറേഷനിലൂടെ തമിഴ്നാട്ടിലും ബംഗളൂരു, ഹൈദരാബാദ്, പുതുച്ചേരി എന്നിവിടങ്ങളിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നുണ്ട്. വ്യാഴാഴ്ച 180 സ്ഥലങ്ങളിലാണ് പരിശോധന നടന്നത്. ഏതുതരം പശുവിനാണ് സൂര്യകേതു നദി കണ്ടെത്താൻ സാധിക്കുക? വിചിത്ര ചോദ്യങ്ങളുമായി സ്കൂളുകളിൽ ഹിന്ദുത്വ പരീക്ഷ. സ്കൂളുകളിൽ വിചിത്ര ചോദ്യങ്ങളുമായി സംഘപരിവാർ സംഘടനയുടെ ഹിന്ദുത്വ പരീക്ഷ. ജവഹർനഗർ നവോദയ കേന്ദ്ര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ നടത്തുന്നത്. ഭാരതീയ സംസ്കാരത്തിലും മൂല്യങ്ങളിലുമുള്ള വിദ്യാർത്ഥികളുടെ അറിവ് പരിശോധിക്കാൻ എന്ന പേരിലാണ് പരീക്ഷ. ഓൾ വേൾഡ് ഗായത്രി പരിവാർ ആൻഡ് ദേവ് സംസ്കൃതി എന്ന ഹരിദ്വാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പരീക്ഷ നടത്തുന്നത്. ഇത് സംബന്ധിച്ച് സർക്കുലർ നവോദയ വിദ്യാലയ സമിതികളുടെ മേഖലാ ഓഫീസുകളിൽ എത്തിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. 5 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചുകൊണ്ടുള്ളതാണ് ഈ ഉത്തരവ്. ഏതുതരം പശുവിലാണ് സൂര്യകേതു നദി കണ്ടെത്താൻ സാധിക്കുക? ഏത് രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നരേന്ദ്രനാഥ് വിവേകാനന്ദ എന്ന പേര് സ്വീകരിച്ചത്? സനാതനധർമ്മം അനുസരിച്ച് എന്തിൽ നിന്നാണ് മനുഷ്യശരീരം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പരീക്ഷയുടെ ചെലവുകളെല്ലാം സംഘടന വഹിച്ചുകൊള്ളുമെന്നും സർക്കുലറിൽ പറയുന്നു. കനത്ത മഴ എന്ന പ്രവചനം. തമിഴ്നാട്ടിൽ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ചെന്നൈ ഉൾപ്പെടെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്നാണ് ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലെ സ്കൂളുകൾ അടച്ചിട്ടത്. ബംഗാൾ തീരത്ത് ഉടലെടുത്തിരിക്കുന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം. കുറേ ദിവസങ്ങളായി ഈ 3 ജില്ലകളിലും കനത്ത മഴ തുടരുകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായാണ് മഴയുടെ തോത് കുറഞ്ഞത്. ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം മാറ്റമില്ലാതെ തുടരുകയാണ്. ഞായറാഴ്ച മുതൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിച്ചത് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം ഡയറക്ടർ എസ് ബാലചന്ദ്രൻ പറഞ്ഞു. നേരത്തെ ഉണ്ടായ കനത്ത മഴയിൽ സംസ്ഥാനത്ത് 12 പേർ മരിച്ചിരുന്നു. നിരവധി വീടുകളും വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായി. താൻ വീട്ടു തടങ്കിലല്ലെന്ന് രാജിവെച്ച ലെബനീസ് പ്രധാനമന്ത്രി സാദ് ഹരീരി. തന്നെ ആരും വീട്ടു തടങ്കിലാക്കിയിട്ടില്ല, താൻ ഇവിടെ സ്വതന്ത്രനാണ്. ഉടൻ തന്നെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമെന്നും അദ്ദേഹം ഫ്യൂച്ചർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നേരത്തെ ഹരീരിയെ സൗദി വീട്ടു തടങ്കിലാക്കിയിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച സൗദിയിലേക്ക് പോയ ഹരീരി അവിടെ നിന്ന് ടിവിയിലൂടെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ഹിസ്ബുള്ളുകളെ നേരിടുവാൻ ശക്തമായ നടപടിയെടുക്കണമെന്ന സൗദിയുടെ നിർദ്ദേശം നിരസിച്ചതിന് സൗദി ഇടപെട്ട അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ഹരീരിയുടെ സഹോദരനെ പ്രധാനമന്ത്രിയാക്കാൻ സൗദി ചരട് വലിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഗോരക്ഷയുടെ പേരിൽ കൊല, ഒരാൾ അറസ്റ്റിൽ. രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിൽ ഗോരക്ഷാ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ മുസ്ലിം വ്യാപാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഗുലാബ് ചന്ദ് കത്തരിയ അറിയിച്ചു. മർദ്ദനത്തിൽ 2 സഹായികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നവംബർ 10 ആൽവാർ ജില്ലയിലെ ഫഹാരി സ്വദേശി ഉമ്മർ മുഹമ്മദാണ് ഗോരക്ഷയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഉമ്മറും 2 സഹായികളും ഹരിയാനയിലെ മേപതിൽ നിന്ന് രാജസ്ഥാനിലെ ഭാരത്പുല്ലിക്ക് ട്രക്കിൽ പശുക്കളെ കൊണ്ടുപോകുന്നതിനിടെ ജനക്കൂട്ടം വഴിയിൽ തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ആക്രമികളിൽ നിന്ന് സഹായികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നിസ്സാര പരിക്കിലൂടെ ഇവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 8 പേർ ചെന്ന സംഘമാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ഇവർ വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള പാലത്തിന്റെ നിർമ്മാണം കശ്മീരിൽ പൂർത്തിയാകാൻ ഒരുങ്ങുകയാണ്. ഉധംപൂർ, അനന്ത്നാഗ്, ശ്രീനഗർ, ബാരമുള്ള റെയിൽവേ പ്രോജക്റ്റിന്റെ ഭാഗമായി റസായ് ജില്ലയിൽ ചെനാബ് നന്ദിക്കുന്ന കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്.
റിക്ടർ സ്കെയിൽ 8 വരെയുള്ള ഭൂകമ്പങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി ഈ പാലത്തിനുണ്ടെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലാകും പാലം സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരമുണ്ടാവും. 1315 മീറ്റർ നീളമുള്ള 17 തൂണുകൾ പാലത്തിനുണ്ടാകും. കോൺക്രീറ്റ് നിറച്ച സ്റ്റീൽ ആച്ചായിരിക്കും പാലത്തെ താങ്ങി നിർത്തുക. ഇന്ത്യയിൽ ഇതാദ്യമായിട്ടാണ് സ്റ്റീലിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത തൂണുകൾ നിർമ്മിക്കുന്നത്. 30 കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങളെ വരെ അതിജീവിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. വിമാനം തട്ടിക്കൊണ്ടുപോകുമെന്ന് യാത്രക്കാരന്റെ ഭീഷണി. കൊച്ചി മുംബൈ എയർവേസ് വിമാനത്തിൽ പരിശോധന ശക്തമാക്കി. തൃശൂർ സ്വദേശി ക്ലിൻസ് വർഗീസാണ് ഭീഷണി മുഴക്കിയത്. നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. തെന്നിന്ത്യൻ നടി നമിത വിവാഹിതയാവുന്നു. താരത്തോട് അടുത്ത വൃത്തങ്ങളാണ് വിവാഹ വാർത്ത പുറത്തുവിട്ടത്. അടുത്ത സുഖത്തെ വീരേന്ദ്ര ചൗധരിയാണ് വരൻ. ഈ മാസം 24 ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കും. മലയാളി പ്രേക്ഷകർക്കും പ്രിയങ്കരിയാണ് നമിത. ബിഗ് ബഡ്ജറ്റ് ചിത്രം പുലിമുരുകനിൽ അതിഥി താരമായി നമിത തിളങ്ങിയിരുന്നു. ബ്ലാക്ക് സ്റ്റാനിലും അഭിനയിച്ച നമിത വിജയ് ചിത്രം അഴുകിയ തമിഴ് മകൻ, ഞാനവൻ അല്ലൈ, വ്യാപാരി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സ്. ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യന്മാരായ കേരളത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നിഷേധിച്ചു. ഗെയിംസ് ഇനങ്ങളായ കുപ് കോണ്ടിഡോയിലും സ്കൈ മാർഷൽ ആഡിയിലും പോയിന്റുകൾ ഒരുമിച്ച് ചേർത്ത് മധ്യപ്രദേശിന് ഓവറോൾ കിരീടം നൽകി. മധ്യപ്രദേശിനാകെ 13 പോയിന്റാണ് അത്ലറ്റിക്സിൽ നിന്ന് കിട്ടിയത്. 13-ാമതാണ് അവർ. ഗെയിംസ് ഇനങ്ങളിലെ പോയിന്റ് പട്ടിക അധികൃതർ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 21,280 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം അവസാനിച്ചത്. ഗ്രാമിന് 2,660 രൂപയാണ് ഇന്നത്തെ വില. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷം കാണപ്പെട്ടു. പ്രധാന നഗരങ്ങളിലെ താപനില ഡിഗ്രി സെൽഷ്യസിൽ. തിരുവനന്തപുരം 31 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 30, കൊച്ചി 30 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.